പ്രസാദ്, 4 വർഷത്തിലധികം കാലം ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് റിപ്പോർട്ടിലെ കണ്ടെത്തൽ നടപടിയില്ലാതെ പൂഴ്ത്തുന്നു? ഈ സിനിമാക്കാർക്ക് മാത്രമായി എന്തിനാണ് ഇത്ര പരിഗണന? പ്രസാദ്, റോഷ്നി, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സമൂഹത്തിലെ ഏതെങ്കിലും സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരുന്നില്ല. ഏതെങ്കിലും സാധാരണക്കാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടായിരുന്നില്ല. മറിച്ച് എല്ലാ തലങ്ങളിലും വലിയ സ്വാധീന ശക്തികളായിട്ടുള്ള വലിയ കൊലകൊമ്പന്മാരായ സിനിമയെ നിയന്ത്രിക്കുന്നവരുടെ അവർ നടത്തിയ ചൂഷണങ്ങളെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടായതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇത്രയും കാലം ഇതിങ്ങനെ കടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ ഇതിങ്ങനെയൊന്നുമായിരുന്നില്ല. സാധാരണ ആളുകൾ ചെയ്യുന്ന ചൂഷണങ്ങളോ മറ്റോ ആയിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത ദിവസം വൈകിട്ട് തന്നെ അത് മാധ്യമങ്ങൾക്ക് തരുമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൻ്റെ മേശപ്പുറത്തേക്ക് അത് വരുമായിരുന്നു. എല്ലാ ശക്തികളും ചേർന്ന് ഒരൊറ്റക്കെട്ടായി ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മാറുകയാണ്. റോഷ്നി, നമുക്ക് പ്രാദേശികമായി എടുത്താൽ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവൻ, അതല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിൽ ഒരു സ്വാധീനമുള്ളവൻ, അവൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പല ആളുകളാണ് അവരെ സഹായിക്കാൻ വേണ്ടി വരിക. അവരുടെ ഭാഗത്ത് പൂർണ്ണമായി തെറ്റും, തൊട്ട് അവർ എതിർക്കുന്നവർ വളരെ ദുർബലനായ ആണെങ്കിൽ അവരുടെ ഭാഗത്ത് പൂർണ്ണമായി നീതി ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സമ്പന്നന് വേണ്ടി നിൽക്കാൻ, അവർക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ഇടപെടാൻ, അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഇടപെടാൻ, MLA വിളിക്കാൻ, മന്ത്രിമാരെ വിളിക്കാൻ, പോലീസ് സ്റ്റേഷനിൽ ഇടപെടാനെല്ലാം ആളുകളുടെ ബഹളമായിരിക്കും. കാരണം അവൻ സമ്പന്നനാണ്, അവൻ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണ്. പ്രാദേശികമായ കാര്യങ്ങൾ നമുക്ക്, എനിക്കും റോഷ്നിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. അതേ സ്ഥിതി തന്നെയാണ് ഈ സിനിമക്കാരുടെ കാര്യത്തിൽ. അതായത്, കേരളീയ സമൂഹത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തികളുമായി, അധികാരവർഗങ്ങളുമായി, മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളുമായി, സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ റോളുകളെയും നിയന്ത്രിക്കുന്ന ആളുകളുമായി വലിയ സ്വാധീനമുള്ളവരെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി അവരവരുടെ സ്വാധീനത്തിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ പുറത്തു വരാതിരിക്കാൻ കഴിയും എന്നുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റോഷി സൂചിപ്പിച്ചതുപോലെ വിവരാവകാശ കമ്മീഷണറുടെ മുന്നിൽ ഈ വിഷയം വന്നു. ഇതിൽ പുറത്ത് വിടാൻ പറ്റാത്തത്, അതായത് ചില ആളുകളുടെ പേരുകൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വിടണം, സമൂഹം ചർച്ച ചെയ്യണം എന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതോടുകൂടിയാണ് ഇത് പുറത്തു വരാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ ആ ഉത്തരവിറങ്ങിയിട്ടും 1.5 മാസം കഴിഞ്ഞു. അങ്ങനെ ഉത്തരവുണ്ടായതിനു ശേഷവും കോടതിയിൽ പോകാൻ ഒന്നിനു പിറകെ ഒന്നായി ആളുകൾ വരുന്നു. മാത്രമല്ല, ഇക്കഴിഞ്ഞ ശനിയാഴ്ച, ഇപ്പോൾ റോഷി പറഞ്ഞു, ശനിയാഴ്ച ഒരു നിയമ തടസ്സവും ഉണ്ടായിരുന്നില്ല റിപ്പോർട്ട് പുറത്തു വിടുന്നതിന് വേണ്ടി. അന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഭാഗമായി മറുപടി കിട്ടി, അപ്പീൽ കൊടുത്ത് ഈ പ്രിൻറ്റിൻ്റെ പണം ഉൾപ്പെടെ അടച്ച ചലാൻ നേരത്തെ തന്നെ സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിച്ചിട്ടും ഈ ശനിയാഴ്ച ഒരു നിയമ തടസ്സവും ഇല്ലാതിരുന്നിട്ടും സർക്കാർ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് പുറത്ത് വിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വേണമെങ്കിൽ റിപ്പോർട്ടറിന് നമ്മുടെ സ്ഥാപനത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ അപേക്ഷ കൊടുത്ത ആ റിപ്പോർട്ട് കിട്ടാൻ അർഹതയുള്ള വ്യക്തി എന്ന നിലയിൽ റോഷിപ്പാൽ ചെയ്തത് വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചു. വിവരാവകാശ കമ്മീഷണർക്ക് ഒരു പരാതി എഴുതി കൊടുത്തു. എന്തുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ട താങ്കളുടെ ഉത്തരവ് പ്രകാരം എനിക്ക് കിട്ടേണ്ട റിപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് വ്യക്തമായി എഴുതി കമ്മീഷണറോട് സംസാരിച്ചു. കമ്മീഷണർക്കത് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ റോഷിപ്പാലിൻ്റെ അപേക്ഷയിൽ ഉടനടി റിപ്പോർട്ട് കൊടുക്കാനുള്ള നിർദ്ദേശവും അടിയന്തര ഇടപെടലും വേണമെന്ന് സാംസ്കാരിക വകുപ്പിനോട് നിർദ്ദേശിക്കുന്നത് കണ്ടു. അവിടുത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. എന്നിട്ടും ശനിയാഴ്ച ചെയ്ത് തന്നില്ല. ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ച, ഇന്ന് രാവിലെ 2 ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. രാവിലെ 12:30 രഞ്ജിനിയുടെ ഹർജി തള്ളിയപ്പോൾ
12 15 സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ റോഷിപ്പാലും നമ്മളും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വന്ന് വാങ്ങിക്കോളൂ എന്ന് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പറയാമായിരുന്നു. പക്ഷെ മിണ്ടിയില്ല, അവിടെയും കളിച്ചു, അവിടെയും കളിച്ച് 2.5 തരാം എന്നായി. അപ്പോഴാണ് അറിയുന്നത് 1.75 രണ്ട് കേസുകൾ പരിഗണിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ ഈ ഹർജികൾ ഫയലിൽ സ്വീകരിച്ചു എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്തു വരില്ലായിരുന്നു. റോഷ്നി ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നാൽ, സമൂഹത്തിലെ പ്രബലരായ ആളുകൾക്ക് എതിരായ റിപ്പോർട്ടായതുകൊണ്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4.5 വർഷക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പൂഴ്ത്തി എന്ന് മാത്രമല്ല, അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച. ഇനിയിപ്പോൾ നടപടി എടുക്കേണ്ടി വരും.